ഹായ് ഫ്രണ്ട്സ്, സാബ്മിന മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് പ്രഭീഷ്. ഞാൻ പോടാൻ വന്നിരിക്കുന്നത് ഇന്ന് റിലീസ് ചെയ്യുന്ന കുറച്ച് സിനിമ, ഇന്ന് ഒ ടി ടി റിലീസ് ചെയ്യുന്ന സിനിമകളുണ്ട്. അത് കൂടാതെ പിന്നെ കുറച്ച് അപ്ഡേറ്റുകൾ, അതായത് ഡേറ്റ് കൺഫേമായ കുറച്ച് അപ്ഡേറ്റുകളുണ്ട്. അതായത് നാളെ മറ്റന്നാൾ പിന്നെ സെപ്റ്റംബർ ഫസ്റ്റ് വീക്കൊക്കെ ആയിട്ട് റിലീസ് ചെയ്യുന്ന കുറച്ച് സിനിമകളുടെ അപ്ഡേഷനുണ്ട്. ഡേറ്റ് കൺഫേമായ സിനിമകളുണ്ട്, ഡേറ്റ് കൺഫേമായ സിനിമകളാണ്. അത് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോടാൻ വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ പിന്നെ പിടികിട്ടാപ്പുള്ളി എന്ന സിനിമയുടെ സംവിധായകൻ്റെ ഒരു കുറച്ച് വാക്കുകളായിട്ടുള്ളൊരു വീഡിയോ, അതായത് അദ്ദേഹത്തിൻ്റെ നന്ദി പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ഞാൻ പിന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കാണാം, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം. ഓക്കെ, അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഇന്ന് റിലീസ് ചെയ്യുന്ന സിനിമകൾ, ഇന്നും അതായത് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് റിലീസ് ചെയ്ത ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സിനിമകൾ ആദ്യം നോക്കാം. ഒന്നാമത്തെ സിനിമ പാപ്പൻ്റെയും സൈമൻ്റെയും മക്കൾ എന്ന് പറയുന്നൊരു മലയാള സിനിമയാണ്. സൈനാപ്ലൈ എന്ന് പറഞ്ഞ ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ സൈനാപ്ലൈ കൂടാതെ സിനിയ, ലൈം ലൈറ്റ്, ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. പുറത്ത് നല്ല മഴയാണ്, അപ്പോൾ കുറച്ച് സൗണ്ട് നോയ്സ് ഉണ്ടാവും, അത് പിന്നെ ക്ഷമിക്കുന്നത് ആയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സിനിമ നോക്കാം. രണ്ടാമത്തെ സിനിമ മലയാളത്തിലുള്ള സിനിമയാണ്, ആലീസിൻ പാഞ്ചാലി നാട് എന്നാണ് സിനിമയുടെ പേര്. ഈ ഒരു സിനിമ ആമസോൺ പ്രൈം വഴി ഡയറക്റ്റ് ഒ ടി ടി റിലീസ് ചെയ്യുന്ന സിനിമയാണ്. ഇപ്പോൾ ഓൾറെഡി ആമസോൺ പ്രൈമിൽ അവൈലബിൾ ാണ്, പക്ഷേ ഓവർസീസ് ആണ്, അതായത് ഇന്ത്യക്ക് പുറത്താണ് ഇപ്പോൾ അവൈലബിൾ. യു എസ് ഓൺലി ആണ് ഇപ്പോൾ പിന്നെ അവൈലബിൾ ആയിട്ടുള്ളത്, ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്ത്യയിൽ അതായത് നമുക്കെപ്പോഴാണ് ഈ ഒരു പിന്നെ സിനിമയുടെ സ്ട്രീമിംഗ് ഉണ്ടാവുക എന്നുള്ളത് അപ്ഡേഷൻ വന്നിട്ടില്ല. ഏതായാലും പെട്ടെന്ന് തന്നെ ഉണ്ടാവും, ചിലപ്പോൾ ഇന്നോ നാളെയായിട്ട് തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അടുത്തൊരു തെലുങ്ക് സിനിമയാണ് വിവാഹ ഭോജനാംബു എന്നാണ് സിനിമയുടെ പേര്. ഈ സിനിമ തമിഴ്, തെലുങ്ക്, മലയാളം ഈ മൂന്ന് ഭാഷകളിലായിട്ടാണ് സോണി ലീവ് എന്ന് പറഞ്ഞ ഒ ടി ടി പ്ലാറ്റ്ഫോം വഴി ഡയറക്റ്റ് ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്, എല്ലാവരും കണ്ടത് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക. മൂന്ന് ഭാഷകളിലായിട്ടാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. അടുത്തതും തെലുങ്ക് സിനിമയാണ് തിമ്മരസു എന്നാണ് സിനിമയുടെ പേര്. ഈ ഒരു സിനിമ ജൂലൈ 30th തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയായിരുന്നു. ഇപ്പോൾ ഈ ഒരു സിനിമ ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഒരു സിനിമ ഇപ്പോൾ വന്നിരിക്കുന്നത്. പിന്നെ കന്നഡ സിനിമയായ ബീർബൽ എന്ന് പറഞ്ഞ സിനിമയുടെ ഒഫീഷ്യൽ റീമേക്കാണ് ഈ ഒരു സിനിമ. ഇത്രയും സിനിമകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എൻ്റെ അപ്ഡേഷൻ. ഞാൻ അപ്ഡേഷൻ ചെയ്യാത്ത സിനിമകൾ, അതായത് ഈ സിനിമകളുടെ ഒന്നും അപ്ഡേഷൻ ഞാൻ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ വീഡിയോസിലൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും അപ്ഡേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് പിന്നെ അടുത്ത ദിവസങ്ങളിലായിട്ട് റിലീസ് ചെയ്യുന്ന പുതിയ അപ്ഡേഷൻ ഏതൊക്കെയാണ് നോക്കാം. ഒന്നാമത് സിനിമയുടെ അപ്ഡേഷൻ അല്ല, ഒരു ട്രെയിലറിൻ്റെ അപ്ഡേഷനാണ്. ജിബൂട്ടി എന്ന സിനിമയുടെ ട്രെയിലറിൻ്റെ അപ്ഡേഷനാണ്. അമിത് ചക്കാലക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന സിനിമയാണ്. ഈ സിനിമയുടെ ട്രെയിലർ പൃഥ്വിരാജ്, ഫഹദ് ഫാസിൽ, പിന്നെ ജയസൂര്യ, ദുൽഖർ സൽമാൻ ഇവർ നാല് പേരും കൂടി ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് ഈ ഒരു സിനിമ പിന്നെ ടീസർ അല്ല ട്രെയിലർ പുറത്തുവിടാൻ പോകുന്നത്. ഫ്രഞ്ച് ഉൾപ്പെടെ 6 ഭാഷകളിലായിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ റിലീസും ഡേറ്റും കാര്യങ്ങളൊക്കെ മിക്കവാറും ഈ ട്രെയിലറിൽ ചിലപ്പം അറിയാൻ സാധ്യതയുണ്ട്. അടുത്ത അപ്ഡേഷൻ എന്ന് പറയുന്നത് ഒരു പിന്നെ ഒരു ആനിമേഷൻ മൂവിയാണ്. പിക്സാസിൻ്റെ ഒരു ആനിമേഷൻ സീരീസ് ആണ്, മൂവിയല്ല. ഡഗ് ഡേയ്സ് എന്നാണ് ഈ ഒരു സീരീസിൻ്റെ പേര്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി സെപ്റ്റംബർ 1st ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് മാർവലിൻ്റെ ബ്ലാക്ക് വിഡോ എന്ന സിനിമ. ഈ സിനിമ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പിന്നെ അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു സിനിമയുടെ എല്ലാ ഭാഷകളിലായിട്ടുള്ള പിന്നെ അപ്ഡേഷൻ വന്നിരിക്കുകയാണ്. സെപ്റ്റംബർ 3rd ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം ഈ 6 ഭാഷകളിലായിട്ടായിട്ട് പിന്നെ നമ്മുടെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യാൻ പോവാണ്. സെപ്റ്റംബർ 3rd സെപ്റ്റംബർ 3rd തന്നെ ഒരു തമിഴ് സിനിമ കൂടിയുണ്ട്. ആൽഫ അടിമ എന്നാണ് ഒരു സിനിമയുടെ പേര്. ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ്. സോണി ലീവ് വഴിയാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ഒ ടി ടി റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്ത അപ്ഡേഷൻ എന്ന് പറയുന്നത് ഏജൻറ് സായ് ശ്രീനിവാസ ആത്രേയ എന്ന തെലുങ്ക് സിനിമയുടെ മലയാളം ഡബ്ഡ് ടെലിവിഷൻ പ്രീമിയർ അപ്ഡേഷനാണ്. സെപ്റ്റംബർ 5th സീക്കേരളയിൽ വൈകിട്ട് 3 ഈ ഒരു സിനിമയുടെ മലയാളം ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആയിരിക്കും, ടെലികാസ്റ്റ് ചെയ്യാൻ പോവാണ്. സെപ്റ്റംബർ 5th ടെലിവിഷൻ പ്രീമിയറാണ്, മലയാളം ടെലിവിഷൻ പ്രീമിയറാണ്. എല്ലാവരും കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക, അടിപൊളി സിനിമയാണിത്. അടുത്തൊരു ഹിന്ദി സിനിമയുടെ അപ്ഡേഷനാണ്. സിനിമയുടെ പേര് ക്യാ മേരി സോനൻ ഗുപ്ത വിവാഹ ഹേ എന്നാണ് സിനിമയുടെ പേര്. വലിയൊരു പേരാണ്. ഒരു റൊമാൻറ്റിക് കോമഡി മൂവിയാണ്. C5 ഈ ഒരു സിനിമ ഡയറക്റ്റ് ഒ ടി ടി റിലീസ് ചെയ്യാൻ പോകുന്നത്. C5 പ്രീമിയറാണ്. സെപ്റ്റംബർ 10th ഈ ഒരു സിനിമ C5 വരാൻ പോകുന്നത്.
അടുത്തൊരു സിനിമ പറയുന്നത് തുഗ്ലക് ദർബാർ എന്ന സിനിമ, വിജയ് സേതുപതിയുടെ തുഗ്ലക് ദർബാർ എന്ന സിനിമ. ഈ സിനിമയുടെ അപ്ഡേഷൻ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, കൃത്യമായി ഓർമ്മയില്ല. എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോവാണ്. സെപ്റ്റംബർ 10-ാം തീയതിയാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ടി വി പ്രീമിയർ ആയിട്ട് വരാൻ പോകുന്നത്. സൺ ടി വിയിൽ വൈകിട്ട് 6:30. കൂടാതെ 11-ാം തീയതി, സെപ്റ്റംബർ 11-ാം തീയതി ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്യുകയും നെറ്റ്ഫ്ലിക്സ് വഴിയാണ് വരുന്നത്. ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ നാനിയുടെ പുതിയ സിനിമയായ ടെക് ജഗദീഷ് എന്ന സിനിമയുടെ ഒരു അപ്ഡേഷനും ഉണ്ട്. സെപ്റ്റംബർ 10-ാം തീയതി ഈ സിനിമ ആമസോൺ പ്രൈമിൽ ഡയറക്റ്റ് OTT റിലീസ് ചെയ്യാൻ പോവാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇത് റൂമേഴ്സ് ആയിരുന്നു ആ കഴിഞ്ഞ വീഡിയോ ചെയ്യുന്ന സമയത്ത്, പിന്നെ ഉറപ്പിച്ചില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട് ഈ സിനിമ സെപ്റ്റംബർ 10-ാം തീയതി ആമസോൺ പ്രൈം വഴിയാണ് വരുന്നത്. തെലുങ്ക് വേഷം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. മലയാളം തമിഴും ഒന്നും അതിനൊരു അപ്ഡേഷനൊന്നും വന്നിട്ടില്ല. ചിലപ്പോൾ അതിൻ്റെ മലയാളവും തമിഴും വരാൻ ചാൻസ് ഉണ്ട്. അടുത്ത സിനിമ അനബൽ സേതുപതി ആണ്, വിജയ് സേതുപതിയുടെ പുതിയൊരു സിനിമയാണ്. വിജയ് സേതുപതിയെ കൂടാതെ തപസ്വി പനു ഈ ഒരു സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ ഒരു സിനിമ ഒരു പിന്നെ കോമഡി ഹൊറർ മൂവിയാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി ഈ ഒരു സിനിമ സെപ്റ്റംബർ 17-ാം തീയതി റിലീസ് ചെയ്യാൻ പോവാണ്. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം ഈ 4 ഭാഷകളിലായിട്ടാണ് ഈ ഒരു സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ റിലീസ് ചെയ്യുന്നത്. അനബൽ സേതുപതി എന്നാണ് സിനിമയുടെ പേര്. അതുപോലെ തന്നെ സെപ്റ്റംബർ 17-ാം തീയതി നിതിൻ്റെ മാസ്ട്രോ എന്ന് പറഞ്ഞ സിനിമയും പിന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ റിലീസ് ചെയ്യുന്നതാണ് പറയാൻ കഴിയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സെപ്റ്റംബർ 10-ാം തീയതി റിലീസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഡേറ്റ് മാറിയിട്ടുണ്ട്, സെപ്റ്റംബർ 17-ാം തീയതിയിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ രണ്ട് സിനിമകൾ ഒരേ ദിവസം റിലീസ് ചെയ്യുമോ എന്നുള്ള ഒരു ഡൗട്ടും എനിക്കുണ്ട്. അതായത് അനബൽ സേതുപതി അതുപോലെ തന്നെ മാസ്ട്രോ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയും ഒരേ ദിവസം തന്നെ റിലീസിങ്ങിന് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല, ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. മാസ്റ്ററോടെ തെലുങ്ക് മാത്രമേ ഇതുവരെ പിന്നെ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഡബ്ഡ് വേർഷൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ സെപ്റ്റംബർ 10-ാം തീയതി ശിവകാർത്തികേയൻ്റെ ഡോക്ടർ എന്ന സിനിമയുടെ റിലീസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ തിയേറ്ററിൽ റിലീസ് ചെയ്യും, അത് കൂടാതെ നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ അപ്ഡേഷൻ ഒന്നും വന്നിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കാം, ഇനി ദിവസങ്ങളുണ്ടല്ലോ അപ്ഡേഷൻ വരാൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അപ്ഡേഷൻ ഉള്ളത്. ഇതുപോലുള്ള അപ്ഡേഷൻ ഇനിയും വരും. ഇനിയും വരുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനിയുമുള്ള 2-3 ദിവസങ്ങളിൽ ബിസി ആവാൻ ചാൻസ് ഉണ്ട്. വൈഫിൻ്റെ അനിയൻ്റെ കല്യാണമാണ്, അപ്പോൾ അത് കാരണം ചിലപ്പോൾ നാളെ മറ്റന്നാളൊന്നും വീഡിയോ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. എന്തായാലും പുതിയ അപ്ഡേഷൻ വരുന്ന സമയത്ത് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നാളെ മറ്റന്നാളൊന്നും പുതിയ പുതിയ സിനിമകളൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. അതായത് ഇന്ന് 29, 30, 31 ദിവസങ്ങളിലൊന്നും പുതിയ അപ്ഡേഷനൊന്നും വന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇത്രയും അപ്ഡേഷൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വന്ന അപ്ഡേഷനാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചതാണ്. ഇനി പുതിയ അപ്ഡേഷൻ വരുമ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ എത്തിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ 2-ാം തീയതി ഒക്കെ ഇനി വീഡിയോ ചെയ്യാൻ ചാൻസ് ഉള്ളൂ. ചിലപ്പോൾ അതിന് മുമ്പേ കാണാം, അല്ലെങ്കിൽ 2-ാം തീയതിക്ക് ശേഷം കാണാം. എല്ലാവരും എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും